ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പത്തുമണി ചെടി അഥവാ പോർട്ടുലേക്ക ഫ്ലവർ നല്ല ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. എന്നിട്ട് ആ കുഞ്ഞു ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തിയേക്കും. എന്നാൽ മാത്രമേ ഞാനിടുന്ന പിന്നെ വീഡിയോസ് ഫുള്ള് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം പിന്നെ പത്തുമണി ചെടികൾക്കുള്ള കുറച്ച് വളങ്ങളും കുറച്ച് ടിപ്സും ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ പത്തുമണി ചെടി ഇങ്ങനെ പൂക്കാൻ അതിൻ്റെ വളപ്രയോഗം പിന്നെ നടുരീതി പോട്ടിമിക്സ് പിന്നെ ഓരോ മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസറും ഞാൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഴത്തോല്, മുട്ടത്തോല്, അങ്ങനെ പിന്നെ ഉള്ളിത്തോല്, പിന്നെ നമ്മുടെ എന്താ പറയുക മുരിങ്ങയുടെ ഇല, അതൊക്കെ വെച്ചിട്ട് പിന്നെ ഉള്ളൊരു ഫെർട്ടിലൈസറായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു വീഡിയോയും പിന്നെ നടുന്നൊരു വീഡിയോയും ആ രണ്ട് വീഡിയോയും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക. അപ്പോൾ കാണാത്തവർ ഫസ്റ്റ് തന്നെ അത് പോയി കാണുക. ഒരുപാട് വലിയ പൂക്കളാണ്, അതുപോലെ തന്നെ വലിയ മുട്ടുകളുമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു വളത്തിൻ്റെ ഒരു മെച്ചമാണ് കേട്ടോ. പിന്നെ വെയിൽ കുറഞ്ഞാലും പൂക്കൾ ചെറുതാവും. പിന്നെ പ്രൂണിങ് അത് മസ്റ്റാണ്. അപ്പം സമയത്തിന് പ്രൂണിങ്ങൊക്കെ ചെയ്താലേ കേട്ടോ ഇതുപോലെ പൂത്ത് കിട്ടുകയുള്ളൂ നമുക്ക്. അപ്പം പിന്നെ നല്ല വെയിലുള്ള ഒരു പ്രതലത്തിലും വേണം കേട്ടോ നമ്മളിത് വെക്കാൻ. നല്ല വെയിലും വേണം ഇതിന്. ഒരു 5-6 മണിക്കൂർ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളാവുക, അതാണ് ഏറ്റവും കാര്യം. പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പം പിന്നെ മൊത്തമായിട്ട് ഒരു സമയത്ത് ഒരുപാട് വളങ്ങൾ കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഈ ചെടിക്ക് നമ്മൾ വളപ്രയോഗം ചെയ്യാൻ. അതൊരു 15 ദിവസത്തിലൊരിക്കൽ, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കേട്ടോ. വളം ഒന്നായിട്ട് കൊടുക്കുമ്പം വേനലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ നല്ല സാധ്യതയുണ്ട്. മഴക്കാലത്തായ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഒന്നായിട്ട് കൊടുക്കരുത്. അപ്പോൾ അതൊരു രാവിലെയാണ് കേട്ടോ, ഒരു 7 മണിക്കൊക്കെയാണ്. ഒരുപാട് മുട്ടുകളൊക്കെ വിരിയാനായി വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു മതിലിന് മുകളിലായിരുന്നു ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോട്ടിൽ നിന്നുള്ള പൊടികളൊക്കെ ഉണ്ടാകുമ്പം ഏറ്റവും നല്ലതാണ്. പിന്നെ സൂര്യപ്രകാശം നല്ല കിട്ടുന്ന ഒരു പ്രതലം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ മതിലിന് മുകളിൽ വെച്ചത്. അപ്പോൾ ഞാൻ വളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേണച്ചാൽ പ്രൂണിങ്ങും ചെയ്യാം. പക്ഷേ ഒരുപാട് മുട്ടുകളൊക്കെ ഇട്ട് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് പ്രൂണിങ്ങിന് തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് പിന്നീട് ഒരുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശമൊക്കെ നീണ്ട് പ്രൂണിങ്ങിനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പൂവുകളൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാനിപ്പം ജീവാമൃതമാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഞാനിത് നട്ടപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ പല കളറുള്ള എല്ലാ ചട്ടിയിലും നട്ടു. അപ്പം പിന്നെ പല കളറിലെ പൂക്കളുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് ഭംഗി ഒരേ കളറിലുള്ളത് ഒരു ചട്ടിയിൽ നടുമായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് വേറെ ഒരൈറ്റമാണ് കേട്ടോ. അതിൻ്റെ ലീഫൊക്കെ വേറെ പരന്നൊരു ലീഫാണ്. അപ്പം ഇത് അധികം ഉണ്ടായിട്ട് പൂക്കാറില്ല, ഒറ്റ ഇതിലാണ് കേട്ടോ ഇത് പൂക്കാറുള്ളത്. അപ്പം നല്ല ഭംഗി തന്നെയാണ്. ഒരുപാട് വലിയ പൂക്കളൊക്കെയാണ് പൂത്ത് തുടങ്ങാറായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ജീവാമൃതം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ തയ്യാറാക്കണത് ഞാനല്ല. അപ്പം പിന്നെ വേപ്പും പിണ്ണാക്കാണിത്. വേപ്പും പിണ്ണാക്ക് ഒരു 100-150 ഗ്രാമോരും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഒരു 250 ഗ്രാമും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പും പിണ്ണാക്ക് ഇട്ടാൽ വല്ല രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവും. അപ്പം അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ വേപ്പും പിണ്ണാക്ക്. അപ്പം പിന്നെ പൂക്കാനൊക്കെ ഒരുപാട് നല്ലൊരു വളമാണ് കേട്ടോ അത്. പിന്നെ നമ്മളിതേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചാണകമാണ്, ഉണങ്ങിയ ചാണകമാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാണകം പച്ചയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഉണങ്ങിയതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ച് ചാണകം കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു 1/2 അണി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്രയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് അത്രയും പിന്നെ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പം ഞങ്ങളിപ്പം ഈ ഒരു 10 മണിച്ചെടിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/2 അണി ശർക്കര ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിത് ഒഴിക്കാൻ. ആ ഒരു 3 ദിവസം നമ്മൾ എന്നും ഒരു പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം നല്ലതുപോലെ നേർപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 15 ദിവസത്തിലൊരിക്കൽ ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, ഉള്ളി, പഴത്തോല്, മുട്ടത്തോലൊക്കെ വെച്ചിട്ടുള്ള അത് നമുക്ക് അടുത്ത 15 ദിവസം കഴിയുമ്പോൾ ആ ഒരു വളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ ഇടയ്ക്ക് നമ്മൾ മാസത്തിലൊരിക്കൊക്കെ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് ധാരാളം പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വേണച്ചാൽ പിന്നെ രാസവളം കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. DAP പറഞ്ഞിട്ടുള്ള വളം കേട്ടോ. അത് ഒരു 2-3 മണികൾ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ചട്ടിക്കും കൊടുക്കുക. ഒരു ചട്ടിക്ക് 2-3 മണി മതിയാവും കേട്ടോ. നമ്മൾ വളപ്രയോഗമൊക്കെ വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലൊക്കെ ഒരുപാട് പൂക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം. അപ്പം എല്ലുപൊടി ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ പൂക്കാനൊക്കെ. അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു 10 മണി ചെടി അങ്ങനെ ഒരു കറക്റ്റ് കണക്കൊന്നുമില്ല. എല്ലുപൊടി, ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പം നല്ലോണം നനയ്ക്കണം കേട്ടോ. ഡെയിലി ഒരു വട്ടേ ഞാൻ നനയ്ക്കാറുള്ളൂ. ഒരു പ്രാവശ്യം തന്നെ നനച്ചാൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഈ ചെടിക്കില്ല. പക്ഷേ രാസവളം ചേർക്കുമ്പം നമ്മൾ ഡെയിലി നല്ലപോലെ നനച്ചു കൊടുക്കണം. അപ്പം പിന്നെ 2-3 ദിവസം കൂടുമ്പം നനച്ചു കൊടുത്താലും മതി. നമ്മൾ വളമൊന്നും ചെയ്യാത്ത സമയത്ത് ഒരു 2 ദിവസത്തിലൊരിക്കൊക്കെ നനച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലായത് കാരണം ഞാൻ ഡെയിലി പിന്നെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെയാണ് നനക്കാറ്. വൈകുന്നേരമാണ് കേട്ടോ എല്ലാ ചെടികളും നനക്കാൻ ഏറ്റവും നല്ലത്. അപ്പം അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇപ്പം പൂക്കളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായത് കാരണം അപ്പം ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇനി ഞാൻ കമ്മ്യൂണിറ്റിയിലോ എന്തിലേലൊക്കെ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ച ചട്ടി ഉണ്ടല്ലോ, അത് സ്റ്റെപ്പുമ്പലായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഇക്കായൊന്നും നനക്കൊക്കെ ചെയ്യൂ കേട്ടോ, ഞാനിവിടെ ഇല്ലാത്തപ്പോഴും. അപ്പം പിന്നെ അതുകൊണ്ടാണ് അതങ്ങനെ. പിന്നെ അതിന് നമ്മൾ എല്ലുപൊടിയൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര വലിയ പൂക്കളാണെന്ന്. ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതിൽ വിരിയാത്ത ഒരുപാട് കളറുകളുണ്ട്. അപ്പം ആ ഒരു ചട്ടിയില്ലേ നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ച ആ ഒരു ചട്ടിയത്ത് അത്രയും പൂക്കൾ ഇതിലെല്ലാത്തിലും ഉണ്ടായിരുന്നു. കുറച്ചൊരു നോട്ടം കുറഞ്ഞത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ഞാൻ അത്രയും പൂത്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു അപ്ഡേഷൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, ഒന്നും വിചാരിക്കരുത്. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ ഫ്ലവേഴ്സ് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ ഞെട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലാഞ്ഞാൽ അതവിടെ കിടന്ന് ചീഞ്ഞിട്ട് ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ. മുരടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം ഒരുപാട് പിന്നെ ചെടികളുള്ളവർക്ക് അത് സാധ്യമാവില്ല. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ തന്നെയെങ്കിലും പ്രൂണിങ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.